പാരമ്പര്യമട്ടിലുള്ള കവിതകളെ നിഷേധിക്കുന്ന പ്രവണത പൊതുവെ നമ്മുടെ ആനുകാലികങ്ങൾ സമീപകാലത്ത് സ്വീകരിച്ച ഒരു രീതിയാണ്. ഈ രീതി ആപത്കരമാം വിധം നമ്മുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ബാധിക്കുന്നുണ്ട്. പാരമ്പര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കേവലമായ പുതുമകളെ സ്വീകരിക്കുക എന്ന പ്രവണത അത് സംസ്കാരോചിതമല്ല എന്ന് വ്യക്തമായി പറയേണ്ടി വരുന്നു. ഇവിടെയാണ് കേസരി വാരിക സംസ്കാരത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് നല്ല കവിതയുടെ പൂർവ പാരമ്പര്യത്തെ ആവാഹിച്ചുകൊണ്ട് അത്തരം കവിതകൾക്ക് ഇടം നൽകുന്നത്. ഡോക്ടർ പി സി മധുരാജ് എഴുതിയ 5 ശ്രദ്ധരകൾ എന്ന ഒരു കവിത കേസരി വാരികയിലുണ്ട്. നിർദേവത്വം വരമ്മേ തരണമിതു പറഞ്ഞിടുവാൻ വേണ്ടതാകും, ജിഹ്വാസ്വാധീനമില്ലാത്തവനു വരുതിയാകില്ല മറ്റിന്ദ്രിയങ്ങൾ, വിദ്യാവിദ്യാർജനത്താൽ ഒരുവന് വിനയം നഷ്ടമായെങ്കിൽ ഈ മട്ടധ്വാനത്തിൻ ഫലപ്രാപ്തിയിൽ അപകടമുണ്ടാകും അശ്രദ്ധ മൂലം എന്ന് ഡോക്ടർ പി സി മധുരാജ് എഴുതുമ്പം രാമായണത്തിൻ്റെ വലിയ ഓർമ്മകൾ നമ്മുടെ ഒപ്പം എത്തുകയാണ്. വിശ്രവസെന്ന മഹർഷിക്ക് കൈകസി എന്ന രാക്ഷസ സ്ത്രീയിൽ 3 പുത്രന്മാർ ജനിച്ച കഥ നമുക്കറിയാം. രാവണനും കുംഭകർണനും വിഭീഷണനും. ഇവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന അശ്രദ്ധ മൂലം സർവ്വതും നഷ്ടമാവുന്ന അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച വിദ്യയുള്ളവന് വിനയം കൂടി ആവശ്യമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയ കുംഭകർണനെ രാക്ഷസ ജന്മത്തെ വളരെ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന കവിതയാണ് 5 ശ്രദ്ധരകൾ എന്ന ആ കവിതാ ഖണ്ഡത്തിലെ അശ്രദ്ധ എന്ന ആദ്യ ഖണ്ഡം. പിന്നീട് കർമ്മവാസനയെക്കുറിച്ച് ജഗത് സ്വരൂപിണിയായ നമ്മുടെ ആദിപരാശക്തിയെക്കുറിച്ച്, വാസനാനുസൃതമായി നാം സ്വീകരിക്കുന്ന ജന്മത്തെക്കുറിച്ച്, അതോടൊപ്പം നമുക്ക് അഭയമായി നിലകൊള്ളുന്ന അമ്മയെക്കുറിച്ച് ഒക്കെയുള്ള സങ്കല്പങ്ങൾ, മാതൃഭാഷ എന്ന നിലയിലും ഭൂമാതാവ് എന്ന നിലയിലും അതോടൊപ്പം ജന്മം നൽകിയ അമ്മ എന്ന നിലയിലും എങ്ങനെ അമ്മ കടന്നു വരുന്നു എന്നൊക്കെ ആവിഷ്കരിക്കുന്ന മാതൃഭൂഭാഷകൾ എന്ന ആ ഭാഗവും അങ്ങേയറ്റം നന്നായിട്ടുണ്ട്. 5 ശ്രദ്ധരകൾ തീർച്ചയായും പുതിയ കാലത്തെ ആവിഷ്കരിക്കുന്ന കവിതയാണ്. ആ പുതിയ കാലം വാസ്തവത്തിൽ പഴമയുടെ ശക്തമായ പിന്തുണയോടുകൂടി കടന്നു വരുന്ന കാലമാണ് എന്ന് പറയേണ്ടി വരുന്നു. മാതൃഭൂമി അൽപ്പൻ എന്ന പേരിലൊരു കവിത കൊടുത്തിട്ടുണ്ട്. 24-ാമത്തെ പേജ് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. മാതൃഭൂമിയിൽ റഫീഖ് അഹമ്മദിന് നല്ല പ്രാധാന്യം പൊതുവെ കൈവരാറുണ്ട്. റഫീഖ് അഹമ്മദ് തീർച്ചയായും പ്രതിഭാശാലിയായ കവിയുമാണ്. ലോകം ചെറുതായപ്പോൾ ഞാനും ചെറുതായി, അത്രയേ ഉള്ളൂ. ലോകം വലുതായപ്പോൾ, അകലങ്ങൾ അകലെ ആയിരുന്നപ്പോൾ, ആകാശമുണ്ടായിരുന്നപ്പോൾ, അലകടലുകളും കുലപർവ്വതങ്ങളും ഉണ്ടായിരുന്നപ്പോൾ മഹാകാവ്യങ്ങളുണ്ടായി, വ്യാസനുണ്ടായി, അക്ഷൗഹിണികളും പുഷ്പവിമാനങ്ങളും ഉണ്ടായി, ഹോമറും ഒഡീസിയും ഉണ്ടായി, പിരമിഡുകൾ ഉണ്ടായി എന്ന് ആരംഭിക്കുന്ന ഈ കവിത ബൃഹദാഖ്യാനങ്ങളുടെ, ബൃഹത്തായ ദർശനങ്ങളുടെ ഒരു ലോകം ക്രമേണ മാഞ്ഞുപോകുന്നതിൻ്റെ വേദന ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനിപ്പോൾ അകമല്ല എങ്കിലും അഹമാണ്, അല്പനാണ് എന്ന തിരിച്ചറിവിൽ റഫീഖ് അഹമ്മദിനെ പോലുള്ളൊരു കവി എത്തിച്ചേരുമ്പോൾ നമ്മുടെ പുതിയ കാലം ഏത് വഴി സഞ്ചരിക്കുന്നു എന്നതിൻ്റെ സൂചനയാവുകയാണ്. വീരാൻകുട്ടിയുടെ ആപ്പ് എന്നൊരു കവിതയുണ്ട്. ഈ ആപ്പ് വെക്കുക എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വിവരസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ആപ്പ് എന്നത് വേറൊരർത്ഥമാണല്ലോ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഈ രണ്ട് കാലത്തെ ഭാഷാപ്രയോഗങ്ങളെ തമ്മിൽ ചേർക്കുന്നൊരു കവിതയാണ് വീരാൻകുട്ടിയുടെ ആപ്പ് എന്ന കവിത. ഈയിടെയായി കാര്യങ്ങൾ തകിടം മറിയുന്നു, പറ്റിപ്പോയല്ലോ എന്ന് വിരൽ കടിക്കേണ്ടി വരുന്നു പലവട്ടം. പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരികളിൽ വിരൽ വെച്ചു സൂം ചെയ്യുന്നു, വെളിച്ചം മങ്ങുമ്പോൾ താളുകൾ പൂട്ടി ചാർജർ തിരയുന്നു. ഇങ്ങനെ ആരംഭിക്കുന്ന ഈ കവിത ഈ കാട്ടുകോഴിയെ വേദനയില്ലാതെ പുറത്തെടുക്കുവാനുള്ള ഒരു കിടിലൻ ആപ്പിനെ തേടിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ കവിത രണ്ട് കാലത്തെ, രണ്ട് ജീവിതാവസ്ഥകളെ ആവിഷ്കരിക്കുന്ന കവിതയാണ്.
വീരാൻകുട്ടിയുടെ പുതിയ കാലത്തെ കവിതകളിലൊക്കെ ഇങ്ങനെ പാരമ്പര്യവും പുതുമയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ പ്രകടമാകുന്നുണ്ട്. ബിജോയിചന്ദ്രൻ്റെ വിത്തുപാറൽ എന്ന കവിതയാണ് പക്ഷേ അക്കൂട്ടത്തിൽ മാതൃഭൂമിയിൽ കണ്ട കവിതകളുടെ കൂട്ടത്തിൽ എനിക്ക് കൂടുതൽ ആഴമുള്ളതായി തോന്നുന്നത്. അത് വളരെ സ്ഫുടമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ജീവനെക്കുറിച്ചുള്ള നല്ല ഒരു സ്മൃതിയായി കവിത മാറുകയാണ്. വിത്തുപാറൽ എന്ന കവിത കാർഷിക ബിംബങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, പ്രകൃതി ബിംബങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ കവിത. പറക്കും പഞ്ഞിത്തുണ്ടിൻ കയ്യിലുണ്ടൊരു വിത്ത്, മുതുക്കൻ പാറയ്ക്കുമേൽ ചിലപ്പോൾ പതിച്ചേക്കാം എന്ന് ആരംഭിക്കുകയും മരമായി പാറയ്ക്കുമേൽ നിവർന്നു നിൽക്കുന്ന നേരം മുകളിൽ പഞ്ഞിക്കെട്ടു മേഘങ്ങൾ വീണ്ടും വരാം എന്ന് അവസാനിക്കുകയാണ്. മണ്ണിൽ നിന്ന് ആരംഭിച്ച് മേഘങ്ങളിൽ അവസാനിക്കുന്ന വിത്തുപാറൽ എന്ന കവിത നമ്മുടെ ജൈവ സംസ്കൃതിയുടെ പ്രതീകമാവുകയാണ്. മാതൃഭൂമിയെ അഭിനന്ദിക്കേണ്ടി വരുന്നത്, വളരെ വളരെ മികച്ച ഒരു നോവലിന് തുടക്കമിടുകയാണ് മാതൃഭൂമി. ജി ആർ ഇന്ദുഗോപൻ്റെ ആനോ എന്നാരംഭിക്കുന്ന നോവലിനും മാതൃഭൂമി സ്ഥാനം നൽകിയിരിക്കുന്നു. മലയാളം വാരിക നമുക്കറിയാം എപ്പോഴും സാഹിത്യത്തിന് നല്ല പ്രാധാന്യം നൽകുന്ന വാരികയാണ്. മലയാളം വാരികയിൽ യശശരീരനായ മലയാളത്തിൻ്റെ യുവകവിയായിരുന്ന ബിനു എം പള്ളിപ്പാടിൻ്റെ ഓർമ്മയ്ക്ക് രാകേഷ്നാഥ് എഴുതിയ ഒരു കവിതയുണ്ട്. ബിനുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ബിനു എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് മാത്രമല്ല, ബിനുവിൻ്റെ ഭാര്യ എൻ്റെ പ്രിയ ശിഷ്യയുമായിരുന്നു. ബിനുവിൻ്റെ അകാലത്തിലുള്ള വിയോഗം മനസ്സിന് വലിയ വേദന നൽകി. ഈ കവിത വായിച്ചപ്പോൾ ബിനു കവിതയായി വീണ്ടും പുനർജനിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ഇല്ല, ആകാശം കറുത്തില്ല, ഇരുൾ മൂടിയിട്ടില്ല, കറുത്ത അക്ഷരങ്ങൾ വെളുത്ത മായയിൽ ശയനത്തിലായിട്ടില്ല എന്നാരംഭിക്കുകയും ഈ രാത്രി ഈ കാറ്റ് ഇല്ല, എല്ലാം ഉറങ്ങുകയാണ്, വേദനയില്ലാത്തൊരു രാഗം പോലെ നീയും, അമൃതവർഷിണിയുടെ സംഗീത സ്മൃതികൾ ഉയർത്തിക്കൊണ്ട് ബിനു എന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയെ സ്മരിക്കുന്ന ഈ കവിത. അതോടൊപ്പം തന്നെ മലയാളം വാരികയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതാണ്, കെ പി അപ്പൻ എന്ന നിരൂപകനെ വളരെ വളരെ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിന്തുടർന്ന് അവതരിപ്പിക്കുന്ന കെ പി അപ്പൻ്റെ എഴുത്ത് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കിയ വളരെ മനോഹരമായ ഒരു ലേഖനം, അത് മലയാളം വാരിക നല്ല പ്രാധാന്യത്തോടെ പ്രസന്നരാജൻ സാറിൻ്റെ ആ ലേഖനം കൊടുക്കുന്നുണ്ട്. ഹെർമൻ ഹെസെ അടക്കം ഉള്ള വലിയ എഴുത്തുകാരെ തോമസ് ഹാർഡിയുടെ ടെസ്സിനെക്കുറിച്ച് മഹാരാജാസ് കോളേജിൻ്റെ മാഗസിനിൽ കെ പി അപ്പൻ എഴുതിയ ലേഖനമടക്കം സൂചിപ്പിച്ചുകൊണ്ട് വളരെ നന്നായി കെ പി അപ്പനെ പരിചയപ്പെടുത്തുന്ന ആ ലേഖനം തീർച്ചയായും പഠിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഈ കലാപൂർണ എന്ന മാസിക ശ്രദ്ധേയമാവുന്നത് പ്രശസ്ത സാഹിത്യ വിമർശകനായ എസ് ഗുപ്തൻ നായരുടെ ഡയറി കുറിപ്പുകൾ, എത്രയെത്ര വിലപ്പെട്ട വിവരങ്ങളാണ് ആ ഡയറി കുറിപ്പുകളിലൂടെ മലയാളത്തിന് കൈവരുന്നത്. പച്ചകുതിര മാസികയിൽ കുമാരനാശാനും പിണറായി വിജയനും എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. പെട്ടെന്ന് ആശാനും പിണറായി വിജയനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിക്കും. പക്ഷേ കെ പി കുമാരൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കാരണം കുമാരനാശാനെ പോലുള്ളവരുടെ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ലേഖനമാണ്. അതോടൊപ്പം മലയാളത്തിൽ കണ്ടതുപോലെ നല്ല ചില കഥകൾ, ഗ്രേസിയുടെയും മറ്റും കഥകൾക്ക് പച്ചകുതിര മാസിക നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇ പി രാജഗോപാലൻ്റെ ലേഖനമൊക്കെ ഉണ്ട്. പൊതുവെ നമ്മുടെ ആനുകാലികങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാകുന്നു. പ്രിയ പ്രേക്ഷകർ നൽകുന്ന പിന്തുണയാണ് സാഹിത്യവാരഫലത്തിൻ്റെ മൂലധനം. എഴുത്തുകാരുടെ പ്രേക്ഷകരുടെ സ്നേഹത്തിന് മുന്നിൽ വളരെ ആദരവോടെ നിൽക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ജനൻ ടി വിയിലൂടെ സാഹിത്യവാരഫലത്തിലൂടെ സന്ധിക്കാം. നമസ്കാരം.